ഹായ് ഹലോ, വെൽക്കം ടു കേരള ട്രഡീഷണൽ എഫ് ടി സി. നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഹെൽത്ത് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ തൊടികളിലും പറമ്പുകളിലും എല്ലാം നാം സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ ഔഷധ ചെടികളും അവയുടെ പേരും അതുപോലെ അവയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെ രോഗത്തിനാണ് ഈ ഔഷധ ചെടികൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കച്ചോലം, കച്ചോലത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. ഇത് എന്തൊക്കെ രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പനി, കൃമി, അർശസ്, അരുചി, അതുപോലെ രക്തത്തെ ശുദ്ധീകരിക്കുന്നു, ശതാവരി. ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വാദം, പിത്തം എന്നിവയെ ശമിപ്പിക്കും, അതുപോലെ മുലപ്പാൽ വർദ്ധിപ്പിക്കും, പ്രസവരക്ഷയ്ക്കും മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇതൊരു രസായന ഔഷധമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്നു, മൂത്രാശയ രോഗങ്ങൾക്ക് നല്ലൊരൗഷധമാണ് നമ്മുടെ ഈ ശതാവരി. തിപ്പല്ലി, ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ മൂപ്പത്തിയ പെൺതരികളാണ്. അതുപോലെ വേര്, ഔഷധ ഗുണങ്ങൾ ഇത് ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും വളരെ നല്ലതാണ്. പനി, ചുമ, വിശപ്പില്ലായ്മ, അതുപോലെ വിളർച്ച, ദഹനക്കുറവ് എന്നിവയെല്ലാം ഈ തിപ്പല്ലി ഇല്ലാതാക്കും. ഇതൊരു ടോണിക്കായും കണക്കാക്കപ്പെടുന്നു. ചിറ്ററത്ത, ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. ഇത് എന്തൊക്കെ രോഗത്തിന് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു നമുക്ക് നോക്കാം. ഇത് പെട്ടെന്ന് ദഹിക്കുവാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ്. നല്ലൊരു വിഷഹാരിയാണ്. വിശപ്പുണ്ടാക്കും, അതുപോലെ ഒച്ചയടപ്പ്, മറ്റ് കരൾ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, അതുപോലെ പ്രമേഹമുള്ള രോഗികൾക്കെല്ലാം വളരെ നല്ലതാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും വളരെ ഉത്തമമാണ് നമ്മുടെ ഈ ചിറ്ററത്ത. പാൽമുതക്, ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുലപ്പാൽ വർദ്ധനയായും ഒരു ടോണിക്കായും കണക്കപ്പെടുന്നു. അതുപോലെ തന്നെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടപ്പതിയൻ അഥവാ ജീവന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സസ്യം, ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ തടിച്ച വേരുകളാണ്. ഔഷധ ഗുണങ്ങൾ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ ഒരു ആയുർവേദ രസായന ഔഷധമായിട്ടും ടോണിക്കായും ഉപയോഗിക്കാം. ഓജകവർദ്ധവും അതുപോലെ തന്നെ കണ്ണിനും വളരെ നല്ലതാണ് നമ്മുടെ ഈ അടപ്പതിയൻ. അടുത്തതായിട്ട് കറ്റാർവാഴ, ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ പോള, അതുപോലെ കറ്റാർവാഴ ജെല്ല്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കഫം, പിത്തം, വാതരോഗങ്ങൾ, അതുപോലെ മുടി വളരാൻ സഹായിക്കുന്നു, മലശോധന ഉണ്ടാക്കുവാനും ചർമ്മ രോഗങ്ങൾക്കും വളരെ അത്യുത്തമമാണ് നമ്മുടെ ഈ കറ്റാർവാഴ. അടുത്തതായിട്ട് ചിറ്റാമൃത്, ചിറ്റാമൃതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ തണ്ടും ഇലയുമാണ്. ഔഷധ ഗുണങ്ങൾ ചർമ്മരോഗികൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പനി, പ്രമേഹം ഉള്ള ആളുകൾക്ക് വളരെ അത്യുത്തമമാണ് നമ്മുടെ ഈ ചിറ്റാമൃത്. ചിറ്റാമൃത്, അമൃത്, അതുപോലെ മുള്ളമൃത് എന്നിങ്ങനെ രണ്ട് ചിറ്റാമൃത്, അതുപോലെ തന്നെയാണ് ഈ ചിറ്റാമൃതിൻ്റെ മറ്റൊരു ഇതാണ് മുള്ളമൃത്. ഇത് രണ്ടും പ്രമേഹമുള്ള രോഗികൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ വേറെയും പല രോഗങ്ങൾക്കും നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഈ ചിറ്റാമൃത്. ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ ഇലയാണ്. ഔഷധ ഗുണം കരളിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു, അതുപോലെ കഫം ഇല്ലാതാക്കുന്നു, പനി, നീരിളക്കം, ചുമ എന്നിവയെ മാറ്റും. അതുപോലെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും വളരെ അത്യുത്തമമാണ് നമ്മുടെ ഈ പന്നിക്കുറുക്ക. വയമ്പ്, ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. ഔഷധ ഗുണങ്ങൾ ബുദ്ധിശക്തിക്ക് ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നു. അപസ്മാരം, ഉന്മാദം, അതിസാരം, പനി, ഗ്രന്ഥി വീക്കം എന്നിവക്ക് നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. കുടങ്ങൽ, കുടങ്ങലിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം സമൂലമാണ്. ഇതിൻ്റെ വേര്, തണ്ട്, ഇല എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു, തലച്ചോറിലുള്ള ഞരമ്പുകളെ ശക്തിപ്പെടുത്തുന്നു, അതുപോലെ ക്യാൻസർ രോഗത്തിന്, ചർമ്മരോഗങ്ങൾക്കും വളരെ നല്ലൊരു ഔഷധമാണ് കുടങ്ങൻ. മൂവില, ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം വേരാണ്. ഔഷധ ഗുണം പനി, വാദം, ഹൃദയരോഗം എന്നിവയ്ക്ക് നല്ലൊരു പ്രതിവിധിയാണ് നമ്മുടെ ഈ മൂവില. അയ്യമ്പന, നാഗവറ്റില, മൃദു സഞ്ജീവിനി എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന ഈ ചെടി, ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇലയാണ്. ഔഷധ ഗുണങ്ങൾ മുറിവുണക്കാൻ സഹായിക്കുന്നു, ചർമ്മരോഗത്തിനെതിരായും പൈൽസിന് വളരെ നല്ല ഒരു ഔഷധമാണ് നമ്മുടെ അയ്യമ്പന. അതുപോലെ നമ്മുടെ വായിലുണ്ടാകുന്ന പുണ്ണിന്
എല്ലാം വളരെ നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു നമ്മുടെ അയ്യമ്പന. ബ്രഹ്മി ബുദ്ധിക്കും ഓർമ്മശക്തിക്കും ഉപയോഗിക്കുന്നു, നാടികളെയും തലച്ചോറിനെയും ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ നല്ല പ്രവർത്തനത്തിന് ബ്രഹ്മി വളരെ നല്ലൊരു ഔഷധമാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.